അപ്പോൾ എന്തുകൊണ്ടാണ് ഗപ്പികളുടെ കളർ മങ്ങിപ്പോകുന്നത് എന്നുള്ളതിന് നമ്മൾക്ക് ഏഴ് കാരണങ്ങൾ പറയാൻ പറ്റും. ഇങ്ങനെ ഇത് കളർ ഫെയ്ഡ് ആവാതെ ഇണ്ട് കളർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് നോക്കുകയാണെന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഈവൺ ഹോബീസ്റ്റ് മുതൽ വലിയ ഫേമസ് ബ്രീഡേഴ്സിന് വരെയുള്ള ഒരു റെഗുലർ കംപ്ലയിൻ്റ് ആണ് ഗപ്പികളുടെ കളർ ഫെയ്ഡായി പോകുന്നു എന്നുള്ളത്, കളർ മങ്ങിപ്പോകുന്നു. നമ്മൾ നല്ല വില കൊടുത്ത് നല്ല ഷാർപ്പ് കളറൊക്കെ ഉള്ള ഗപ്പീനെ വാങ്ങിക്കൊണ്ടുവരും, ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ കുറച്ച് കുറച്ചായിട്ട് കുറയും. നമുക്കത് സഡൻലി മനസ്സിലാവില്ല. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു, എന്തോന്നാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിപ്പോയതെന്ന്. അപ്പോൾ ഗപ്പി വളർത്തലിൽ ഗപ്പികളുടെ കളറിനുള്ള ഇമ്പോർട്ടൻസ് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ. ഗപ്പികളുടെ കളറിനാണ് പ്രൈസ് അല്ലേ. നമ്മൾ ആ നല്ല കളറുള്ളതാണോ ഷാർപ്പ് കളറാണോ അതൊക്കെ അതിൻ്റെ കളർ പാറ്റേൺ എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് മാർക്കറ്റിൽ ഗപ്പികളുടെ വില. ഇപ്പോൾ എന്ത് തന്നെ വെറൈറ്റി ആവട്ടെ അതിന് കളർ ഫെയ്ഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും അതിന് പൈസ തരില്ല. ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ നമ്മൾ വൈറ്റ് ഓക്സിഡോ എന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിലെത്തി നോക്കുമ്പോൾ വൈറ്റ് ഓക്സിഡോയുടെ ചിറകും വാലും ഒക്കെ റെഡിഷ് ആണെന്നുണ്ടെങ്കിൽ അതിന് എവിടെ നിന്ന് വില കിട്ടാനാണ്? അതാണ് പ്രശ്നം. ഈ കളറിനാണ് വില. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ ഒരു കളർ എൻഹാൻസ്മെൻറ്റ് പോസിബിൾ ആണോ, ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്തായിരുന്നു, ലിങ്ക് ഇവിടെ കൊടുക്കാം. ഉള്ള കളർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഫെയ്ഡ് ആവാതെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ചില ഗപ്പികൾക്ക് ഈ കളർ ഫെയ്ഡാവുന്നത് മാത്രമല്ല കളർ മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്. അതാണ് ഈ വൈറ്റ് ഓക്സിഡോയുടെ കാര്യം പറഞ്ഞത്. അത് മെയിനായിട്ട് അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് പറയാം. അപ്പോൾ ഈ കളർ ഉള്ള കളർ മങ്ങിപ്പോകുന്നത്, ഈ കളർ മങ്ങുന്നത് ഒരു വലിയ തലവേദനയാണ്. നമ്മുടെ ഈ ആൽബിനോ റെഡിലൊക്കെ കളർ മങ്ങുന്നുണ്ട്, കളർ മങ്ങിപ്പോയി അത് ഒരു റെഡും അല്ല ഓറഞ്ചും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗപ്പികളെ ഞാൻ പല ആൾക്കാരുടെ ആയാലും കണ്ടിട്ടുണ്ട്. അത് കളർ ഫെയ്ഡാവുകയാണ്. പിന്നെ റെഡ് ഡ്രാഗൺ, റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ് കൊണ്ടുവരും, പിന്നെ അതൊരു ഒരു പീച്ച് കളറായിപ്പോകും, ഒരു പെയിൽ കളറായിപ്പോകും, റെഡൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പല ഗപ്പികളിലും ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിനെ വളരെയധികം ബാധിക്കും. നമ്മൾ ഇത്രയും പ്രതീക്ഷയിൽ പിന്നെ നമ്മുടെ ഫാർമേഴ്സ് ബ്രീഡേഴ്സ് ഇത് വളർത്തി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളൊരു വിൽക്കാനുള്ള സെറ്റപ്പൊക്കെ ആകുമ്പോഴേക്ക് കളറില്ല, പിന്നെ എന്താ കാര്യം? അപ്പോൾ ഈ കളർ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഈ കളർ മങ്ങുന്നത് ഗപ്പി മൊത്തത്തിലങ്ങ് കളർ മങ്ങുന്ന ഒരു കണ്ടീഷനും കാണാറുണ്ട്. പിന്നെ അതിൻ്റെ കോഡൽ ഫിൻ, വാല്, പെക്ടോറൽ ഫിന്, ചെവി, നമ്മൾ പറയുന്ന ആനച്ചെവി എന്നൊക്കെ പറയുന്ന ചെവി, പിന്നെ ഡോർസൽ, മേലെയുള്ള ചിറക്, ഇതെല്ലാം കളർ മങ്ങുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ടോക്സിഡോ പോലുള്ള വെറൈറ്റിയിൽ അതിൻ്റെ പെടങ്ങൾ വരെയൊക്കെ അതിൻ്റെ ബോഡിയിലും കളർ ഫെയ്ഡാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ എന്തെങ്കിലും തെറ്റാണോ, നമ്മുടെ മെയിൻ്റനൻസിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നമാണോ, നമ്മൾ ഇതിന് കൊടുക്കുന്ന എന്താ പറയുക അതിൻ്റെ ഫുഡിൻ്റെ പ്രശ്നമാണോ, വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കിത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഗപ്പികളുടെ കളർ മങ്ങിപ്പോകുന്നത് എന്നുള്ളതിന് നമ്മൾക്ക് ഏഴ് കാരണങ്ങൾ പറയാൻ പറ്റും. ഈ ഏഴ് കാരണങ്ങളിങ്ങനെ ഞാനിവിടെ കൊടുക്കാം. അത് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കാരണം ഇത് സിമ്പിളായിട്ട് പറഞ്ഞ് തീർക്കാം നമുക്കിത് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാരണങ്ങളെന്ന് നമ്മളിവിടെ പറഞ്ഞത്, ഒന്നാമതായിട്ട് സ്ട്രെസ്, രണ്ട് ബുള്ളിയിങ്, മൂന്ന് ലോ വാട്ടർ ക്വാളിറ്റി, ഒരു പുതിയ ടാങ്ക്, ന്യൂ ടാങ്ക്, പിന്നെ അഞ്ചാമതായിട്ട് പുവർ ന്യൂട്രീഷൻ, അതായത് അതിനാവശ്യമുള്ള വൈറ്റമിൻസ് ഫുഡിലൂടെ കിട്ടാത്തൊരവസ്ഥ, പിന്നെ എന്തെങ്കിലും ഡിസീസസ്, മെയിൻലി ഫംഗൽ ഡിസീസസ്, പിന്നെ അവസാനമായിട്ട് ഇതൊരു പിന്നെ അപകടകരമല്ലാത്ത റീസൺ എന്നുവെച്ചാൽ നല്ല കാര്യമാണ് ഇത് എന്നുവെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ ഫീമെയിലിൻ്റെ കളർ ഫെയ്ഡാവും. അപ്പോൾ ഇത്രയും ഏഴ് കാരണങ്ങളാണ് ഈ ഗപ്പികളുടെ കളർ ഫെയ്ഡാകുന്നതിനായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് ഇൻ ഗപ്പീസ് എന്ന് പറഞ്ഞാൽ അതൊരു മേജർ ടോപ്പിക്കാണത്. അത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നുണ്ട്, മിക്കവാറും നാളെ തന്നെ നമുക്കത് നോക്കാം. കാരണം എന്നാൽ മാത്രമേ ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. എന്താണ് സ്ട്രെസ്, എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് വരുന്നത്, ഈ സ്ട്രെസ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ എന്തായാലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഫിഷുകൾക്ക് കളർ ഫെയ്ഡാവുന്നത് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. അത് ഇത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു ഫിഷുണ്ട്, ഏതാറിയോ? ഓസ്കാർ. ഓസ്കാറിനെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു പിന്നെ പ്ലെയിൻ ടാങ്കിലിട്ട് നോക്കും. ഇപ്പോൾ ടൈഗർ ഓസ്കാറിനെ കൊണ്ടുവരിക, ഒരു പ്ലെയിൻ ടാങ്കിലിടുക, ഒന്നും ഹൈഡിങ് സ്പേസോ ബാക്ക്ഗ്രൗണ്ട് പിക്ചറോ ഒന്നുമില്ലാത്ത ഒരു ഗ്ലാസ് ടാങ്കിലിട്ട് കഴിഞ്ഞാൽ, ജസ്റ്റ് വെള്ളം മാത്രം നിറച്ച് ഗ്ലാസ് ടാങ്കിലിട്ട് കഴിഞ്ഞാൽ 5-10 മിനിറ്റിനകം അത് ഒരു കളറും ഇല്ലാത്ത മീനായി മാറും. പക്ഷേ അവർക്കൊരു ഗുണം എന്താണെന്നറിയോ, നമ്മൾ വീണ്ടും അതിന് ആ സാഹചര്യങ്ങളൊക്കെ അതിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ, അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചറും
കുറേ ഹൈഡിങ് സ്പേസസും കല്ലും മണ്ണും സബ്സ്ട്രേറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് അതേ ഡാർക്ക് കളറിലേക്ക് വരും. അത് പല ഫിഷുകൾക്കും ഇത് കാണാറുണ്ട്. എന്നാൽ ഈ സിക്ലിഡ് സ്പീഷീസിനെല്ലാം മിക്കവാറും അതുണ്ട്, കളർ ഫെയ്ഡാവുന്ന ഒരു സംഭവം. അത് ഈവൺ ഏഞ്ചലിന് പോലും ഉണ്ട്. ഇനി ഗപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗപ്പികളിൽ ഇങ്ങനെ ഒരു കളർ ഫെയ്ഡ് സ്ട്രെസ് മൂലം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ കളറിലേക്ക് എത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തിരിച്ച് ഈ കണ്ടീഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നും ഉടനെ ഒന്നും അത് ആ രീതിയിൽ വരില്ല, ചിലപ്പോൾ തീരെ വരില്ല. അതാണ് ഇതിലെ ഡേഞ്ചർ. ഫെയ്ഡായ കളർ ഫെയ്ഡായി തന്നെ ഇരിക്കും. രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന റീസൺ ബുള്ളിയിങ് ആണ്. മറ്റ് ഫിഷുകൾ ഈ നമ്മുടെ ഗപ്പികളെ ഓടിക്കുക, കടിക്കുക, ചേസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതപ്പോൾ മറ്റ് ഫിഷുകൾ മാത്രമല്ല, ഈ മെയിൽ ഫിഷും ഇതിന് ഒട്ടും മോശക്കാരനല്ല, ഇതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൽ ഫിഷ് ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ മെയിൽ ഫിഷുകൾ പിന്നെ ഒരേ ടാങ്കിനകത്ത് ഉണ്ട്, ഫീമെയിലിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലും ഒരു ചേസിങ്ങും അറ്റാക്കിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അതുപോലെ കോമ്പാറ്റിബിൾ അല്ലാത്ത വേറെ ഫിഷുകൾ ഇതിൻ്റെ കൂട്ടത്തിലിട്ടാൽ, അതായത് ഇവരെക്കാളും വലിയ ഫിഷുകൾ, കുറച്ചും കൂടെ അഗ്രസീവ് ക്യാരക്ടറുള്ള ഫിഷുകളെ ഗപ്പികളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ, അവർ ഇവരെ തുരത്തി കഴിഞ്ഞാൽ അതും ഈ ഒരു എന്താ പറയുക, കളർ ഫെയ്ഡിങ് വരേക്ക് എത്തും. കാരണം അവർക്ക് പേടി വരും. പേടി വരുമ്പോൾ ഒരു കളർ ഫെയ്ഡിങ് വരാം. പിന്നെ ഒരു മേജർ ഇഷ്യൂ, അതാണ് ഏറ്റവും വലിയ ഒരു റീസൺ, എന്ത്? ലോ വാട്ടർ ക്വാളിറ്റി. ഗപ്പികൾക്ക് ജീവിക്കാൻ ആവശ്യമായ പി എച്ച്, ടെമ്പറേച്ചർ, അതിൻ്റെ ഈവൺ നമുക്കതിങ്ങനെ പറയാം, അതിൻ്റെ എന്താ പറയുക, ആ ഒരു വാട്ടർ ഹാർഡ്നെസ്, നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ എന്താണോ എന്ത്, ഇപ്പോൾ പിന്നെ അമോണിയ നൈട്രേറ്റ് നൈട്രേറ്റിൻ്റെ കാര്യം പറയാനില്ലല്ലോ, അണ്ടർസ്റ്റുഡാണ്, എപ്പോഴും ഞാൻ ഇത് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാട്ടർ ക്വാളിറ്റിയിൽ വല്ല കോംപ്രമൈസും വന്നു കഴിഞ്ഞാൽ അത് ഗപ്പികളുടെ കളറിനെയും ഓവറോൾ ഹെൽത്തിനെയും ബ്രീഡിങ്ങിനെയും എല്ലാം ബാധിക്കും. അപ്പോൾ വാട്ടർ ക്വാളിറ്റി പക്ക ആണെന്ന് നമ്മളെപ്പോഴും നമുക്കൊരു മൈൻഡിൽ നമുക്കതിൻ്റെ ഒരു ബോധം വേണം. നമ്മുടെ ഗപ്പി ടാങ്കിനകത്ത് വാട്ടറിൻ്റെ ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു ഇത് വേണം. നമുക്ക് ഒരുപാടൊന്നും ഇത് ചെക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് വാട്ടർ ചേഞ്ചെങ്കിലും ചെയ്യുക, അതിൻ്റെ താഴെയുള്ള കച്ചറകളൊക്കെ വലിച്ചു കളയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ക്വാളിറ്റി കറക്റ്റാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും. അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ വാട്ടർ ക്വാളിറ്റി ഒരു മേജർ വില്ലനാണ് ഈ ഗപ്പികളുടെ കളർ ഫെയ്ഡ് ചെയ്യുന്ന കാര്യത്തിൽ. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നാട്ടിലെ പച്ചയും ചുവപ്പും ഒക്കെയുള്ള കളറുള്ള ഫുഡുകൾ, വളരെ വില കുറഞ്ഞ് കിട്ടുന്ന ഫുഡുകളാണ് നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഗപ്പികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കളറൊന്നും പ്രതീക്ഷിക്കേണ്ട, ഹെൽത്തും പ്രതീക്ഷിക്കേണ്ട, ചിലപ്പോൾ ബ്രീഡിങ്ങും നല്ല രീതിയിൽ നടക്കില്ല. ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ, എണ്ണം കുറഞ്ഞുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെ എന്താ പറയുക, ഡിഫോർമിറ്റീസുള്ള കുഞ്ഞുങ്ങൾ, ന്യൂട്രീഷൻ ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മൾ വളർത്തുന്ന ഗപ്പി നല്ല, നമ്മൾ വളർത്തുന്ന എന്ത് ജീവികൾക്കും അവരുടെ എന്താ പറയുക 100% ആരോഗ്യം ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കടമ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഉത്തരവാദിത്തമാണിത്. കാരണം നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ് അവർ എല്ലാവരും. അത് പക്ഷികളാവട്ടെ, പിന്നെ പശു ആവട്ടെ, കോഴി, ആട്, പൂച്ച, നായ്, ഏതാണേലും നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന എന്ത് ജീവിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മാത്രമാണ് ഉത്തരവാദി. അപ്പം നല്ല ഫുഡ് കൊടുക്കുക, നല്ല ന്യൂട്രീഷനുള്ള ഫുഡ് കൊടുക്കുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സ് കൊടുക്കുക. ഞാൻ ഈ ഗപ്പികളുടെ ഫുഡിൻ്റെ കാര്യം വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര ടൈമാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ അടുത്തൊരു റീസണാണ് നമ്മൾ പുതിയ ടാങ്കിലേക്ക് ഈ ഗപ്പികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കളർ ഫെയ്ഡിങ്. അത് ചില വെറൈറ്റികളിൽ മാത്രമാണ് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ യെല്ലോ ടൈഗർ കിങ് കോബ്ര, പുതിയ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ കോബ്ര പാറ്റേൺ ഒന്നും കാണില്ല. എന്നാൽ അവർക്കൊരു ഗുണമുണ്ട്, 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഈ പാറ്റേണൊക്കെ തിരിച്ചു വരും. കാരണം അവർ ആ ടാങ്കുമായിട്ടൊന്ന് ഇണങ്ങി കഴിഞ്ഞാൽ ഉടനെ ഇത് റെഡിയാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഡൻ ചേഞ്ചസ് ഇൻ കളർ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് പേടിക്കേണ്ട കാര്യമാണ് വല്ല ഫംഗൽ ഡിസീസും അതുപോലെ എന്തെങ്കിലും ഡിസീസ് വന്നിട്ടാണോ ഇതിൻ്റെ കളർ ഫെയ്ഡായത് എന്നുള്ളൊരു കാര്യം. മിക്കവാറും കേസുകളിൽ അണ്ടർലൈയിങ് കണ്ടീഷൻസ് ഉണ്ടാവും. അത് ഈ ഫംഗൽ ഡിസീസ് പോലെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഗപ്പികളുടെ കളർ ഫെയ്ഡാവും. കാരണം ഈ ഗപ്പികളുടെ കളർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് ഇന്നും പലർക്കും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല എങ്ങനെയാണ് ഈ കളർ പാറ്റേൺ ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളത്. ഈ കളർ ലെയേഴ്സ് ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ കളർ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരുന്നു. ഞാനും ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി എൻ്റെ കളർ ഫെയ്ഡായി, ഞാൻ വെള്ളയായെങ്കിലും ഭയങ്കര നല്ലതായിരുന്നു. പക്ഷേ അതാണ് പറഞ്ഞത്, അങ്ങനെയുള്ള ജീവികൾക്കും പിന്നെ ഓരോ ജീവികൾക്കും അതിൻ്റേതായ ഒരു കളർ പാറ്റേണ്, അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഈ ഒരു സ്കിൻ ലെയർ എത്രയുണ്ട്, അതിൻ്റെ ഇത് എന്ത് ഒരു പിഗ്മെൻ്റാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഇപ്പോൾ ഹ്യൂമൺ ബീങ്ങിലേക്കൊക്കെ ഇഷ്ടംപോലെ മെലാനിനുണ്ട്. മെലാനിനാണ് ഈ കറുപ്പ് കളർ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ഗപ്പികളുടേത് തീരുമാനിക്കുന്നത് ജസ്റ്റ് ഒരു പിഗ്മെൻ്റ് ഒന്നും ആയിരിക്കില്ല, കാരണം ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളർ മിക്സിംഗ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്
അത്രയും കളർ പാറ്റേൺ ഒരടിക്ക് ഫെയ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട് ഈ ഫിഷിന് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പിന്നെ കാണുന്ന ഉപദ്രവകരമല്ലാത്ത ഒരു കളർ ഫെയ്ഡാണ് പ്രഗ്നൻസി ടൈമിൽ ഫീമെയിൽ ഗപ്പികളുടെ കളർ പെയിൽ ഒരു കളറേഷൻ വരിക എന്നുള്ളത്. അത് അവരുടെ കളർ ഫെയ്ഡായി ഫീമെയിൽ ഗപ്പികൾ ഒരു പീച്ച് കളറിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അത് നല്ലതാണ്. അത് നമുക്കൊരു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഗപ്പികളുടെ പ്രഗ്നൻസിക്കുള്ള സിംറ്റമിലെ ഒരു സിംറ്റമാണത്, കളർ ഫെയ്ഡിങ്. അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ല, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ കളർ ഫെയ്ഡാവുന്നുണ്ടെങ്കിൽ ആ ഫെയ്ഡായിക്കോട്ടെ, അപ്പോൾ അത് പ്രഗ്നൻ്റ് ആണല്ലോ എന്നുള്ളൊരു ഇതെങ്കിലും. ഈവൺ അത് മേറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് ഒരാഴ്ചക്കകത്ത് തന്നെ കളർ ഫെയ്ഡിങ് നല്ല ഷാർപ്പായിട്ട് നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് തന്നെ ഗ്ലാസ് ടാങ്കിലാണെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജ് ബോക്സിൽ അതുപോലെ ഇതുപോലുള്ള ബോക്സിലൊക്കെ ആണെങ്കിൽ അത് മനസ്സിലാവില്ല നമുക്ക്, കാരണം നമ്മൾ മേലെ നിന്നാണ് നോക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ കളർ ഫെയ്ഡിങ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങളാണ് ഗപ്പികളുടെ കളർ ഫെയ്ഡ് ആകുന്നതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ കളർ ഫെയ്ഡാവുന്ന ഈ റീസൺസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെ ഇത് കളർ ഫെയ്ഡാവാതെ ഇതിൻ്റെ കളർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റീസണുകൾ നമ്മൾ പിന്നെ വരാതെ ശ്രദ്ധിക്കണം. വരാതെ ശ്രദ്ധിക്കണം മീൻസ് അതിനകത്തുള്ള ഒരു 5 കാരണങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ 2 കാരണങ്ങൾ, എക്സാമ്പിളിന് ഇപ്പോൾ ന്യൂ ടാങ്കും അതുപോലെ ഫീമെയിൽ ഗപ്പി പ്രഗ്നൻ്റ് ആവുന്നതും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതായത് ഒന്നാമതായിട്ട് ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ഫിഷിന് കൊടുക്കാതിരിക്കുക. ഇടയിലിടയിൽ പിടിച്ച് അങ്ങോട്ട് മാറ്റുക, ഇങ്ങോട്ട് മാറ്റുക, അവിടെ മാറ്റുക, ഇവിടെ മാറ്റുക, കംപ്ലീറ്റായിട്ട് എന്താ പറയുക ജനങ്ങൾ പോകുന്ന വഴിയിൽ ടാങ്ക് കൊണ്ടുപോയി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കൂടുതൽ സമയം ലൈറ്റ് ഇടാതിരിക്കുക. അപ്പോൾ ആ സ്ട്രെസ് വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. രണ്ടാമതായിട്ട് കോമ്പാറ്റിബിൾ അല്ലാത്ത ഫിഷിനെ ഗപ്പിയുടെ കൂടെ ഇടാതിരിക്കുക. മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ബ്രീഡിങ് ചെയ്ത് കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഗപ്പി വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഗപ്പി മാത്രം വളർത്തുക. അത് തന്നെ ഇനിയും കുറച്ചുകൂടെ സ്പെസിഫിക്കായി പറഞ്ഞാൽ ഏത് വെറൈറ്റി, ഇപ്പോൾ ഡംബോ ഇയർ ആണെന്നുണ്ടെങ്കിൽ ഡംബോ ഇയർ മാത്രം ഒരു ടാങ്കിലിടുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുള്ളിങ് എഫക്റ്റ് കുറക്കാൻ പറ്റും. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് വാട്ടർ ക്വാളിറ്റി. വാട്ടർ ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉറപ്പ് വരുത്തുക. അറ്റ്ലീസ്റ്റ് നമുക്ക് വല്ല ഡൗട്ടും തോന്നിയാൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, പാരാമീറ്റേഴ്സ്. പിന്നെ വാട്ടർ ചേഞ്ചസിന് ഒരു ഉപേക്ഷം വരുത്തരുത്. വാട്ടർ ചേഞ്ചസ് കറക്റ്റായിട്ട് ചെയ്യുക, അതിൽ വേസ്റ്റ് വലിച്ച് കളയുക. ഇതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ പാരാമീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല. അടുത്ത രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ന്യൂട്രീഷനും ഒന്ന് ഡിസീസുമാണ്. അപ്പോൾ ന്യൂട്രീഷൻ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷൻ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. ഡിസീസ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഡിസീസ് എന്ന് പറയുമ്പോൾ ഡിസീസുകൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഈ ഒരു പണിയിലേക്ക് ഇറങ്ങുക. അതാണ് അതിന് ഒരു ബോട്ടം ലൈൻ. കാരണം ഓ എനിക്ക് സമയമില്ല, ഞാൻ എന്നാൽ അങ്ങനെ ബിസിയാണ്, അങ്ങനെ ബിസി, ഇങ്ങനെ ബിസിയുള്ളവരൊന്നും ചെയ്യേണ്ട ജോലിയല്ല ഇത്. കാരണം ഇത് ജീവനുള്ള ജീവികളുമായിട്ടുള്ളൊരു ഇടപഴകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളത് എന്താ പറയുക, അവരെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളല്ലാതെ ഒരു കട നടത്തുകയല്ല, ഒരു കടയിൻ്റെ കാലത്ത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് വിൽക്കും പോലെ അല്ല ഇത്. ഇത് ജീവനുള്ള സാധനങ്ങളാണ്, അവരെയാണ് നമ്മൾ എന്താ പറയുക, അതാണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നമുക്കൊരു ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗപ്പികളുടെ കളർ ഫെയ്ഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഫെയ്ഡാവുന്നതെന്നും ഇത് ഫെയ്ഡാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളിന്ന് കണ്ടു. ഓക്കെ. ഇനി നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.